ഓം ശാന്തി. രാജയോഗ മെഡിറ്റേഷൻ ടിപ്സിലേക്ക് സ്വാഗതം. ആത്മാവ് ദുഃഖിയും പതിതവുമായി മാറുമ്പോൾ പരമാത്മാവിനെ വിളിക്കുന്നു, അഥവാ തൻ്റെ ഇഷ്ടദേവൻ ഇഷ്ടദേവിയെ വിളിക്കുന്നു. ഇന്ന് എനിക്ക് അനേക ആത്മാക്കളുടെ കരുണ നിറഞ്ഞ വിളി കേൾക്കാൻ സാധിക്കുന്നു. അമ്മേ ദേവി, എൻ്റെ ദുഃഖങ്ങളെ അകറ്റൂ, എനിക്ക് സുഖം നൽകൂ, എനിക്ക് ശാന്തി നൽകൂ, സത്യമായ സ്നേഹം നൽകൂ. ചില ആത്മാക്കളുടെ ആഴമേറിയ ദുഃഖത്തിൻ്റെ നിലവിളി ഞാൻ കേൾക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കൾ യാചകരായി യാചിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ ആത്മാക്കൾക്ക് ആർക്ക് എന്ത് വേണമോ അത് നൽകണം. അവർ ആരെയാണോ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആരോടാണോ യാചിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ ജഗത് മാതാവ്, ജഗത് ജനനി, വിശ്വമംഗളകാരി ജഗദംബയാണ് ഞാൻ. ദുർഗാദേവി, കാളീദേവി, വൈഷ്ണവി ദേവി, സന്തോഷി മാതാവ്, ഇതെല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ ആത്മാവ്. തൻ്റെ മനോബുദ്ധിയെ ഏകാഗ്രമാക്കുന്നു. സർവപ്രകാരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞ് സ്വയത്തിൻ്റെ മേൽ ഏകാഗ്രമാകുന്നു. ഞാൻ ഒരു ചൈതന്യശക്തി സ്വരൂപാത്മാവാണ്. ദിവ്യ ഗുണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട, സർവഗുണങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു ശക്തിശാലി ആത്മാവാണ് ഞാൻ. എന്നെ അനേക സഹോദരാത്മാക്കൾ അമ്മ എന്ന സംബന്ധത്തിലൂടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഫരിഷ്ത രൂപം ധാരണ ചെയ്ത് ഗ്ലോബിലിരുന്ന് ഫരിഷ്തയായ ഞാൻ ബാപ് ദാദായെ ആഹ്വാനം ചെയ്യുന്നു. സർവശക്തിവാൻ ജ്ഞാനസൂര്യനായ ശിവ ബാബ ബ്രഹ്മാബാബയുടെ ശരീരത്തെ ആധാരമാക്കി ഒരു സെക്കൻഡിൽ എൻ്റെ അടുത്ത് പ്രത്യക്ഷമാകുന്നു. ബാപ് ദാദ, എനിക്ക് ശക്തിശാലി ദൃഷ്ടി നൽകുകയാണ്. ആത്മാവാകുന്ന ഞാൻ ഇപ്പോൾ സർവപ്രകാരത്തിലുള്ള അസ്ത്രശസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നു. ബാപ് ദാദായോടൊപ്പം കമ്പൈൻഡായി ഗ്ലോബിൽ നിൽക്കുകയാണ്. ഞാൻ ജഗദംബയാണ്. വിശ്വത്തിൻ്റെ ഗ്ലോബിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും കിരണങ്ങൾ നൽകി ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് സുഖത്തിൻ്റെയും ശാന്തിയുടെയും അമരമായ വരദാനം നൽകി അവരുടെ മനോകാമനകളെ പൂർത്തീകരിക്കുന്നു. ഞാൻ ജഗത് മാതാവായി ആത്മീയ വൈബ്രേഷൻസിലൂടെ സർവാത്മാക്കളുടെയും പാലന ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ ശിവശക്തി സ്വരൂപിണിയായ ദുർഗയാണ്. സർവശക്തിവാനായ ബാബയിൽ നിന്നും പ്രാപ്തമായ ഈശ്വരീയ ശക്തികളിലൂടെ ആത്മാക്കളുടെ വികാരങ്ങളാകുന്ന മഹിഷാസുരനെ സംഹരിച്ചുകൊണ്ടിരിക്കുന്നു. സർവാത്മാക്കളുടെ ആസുരീയ മനോഭാവനകളെ, ദുർഗുണങ്ങളെ സമാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുഴുവൻ വിശ്വത്തിൻ്റെ ആരാധ്യയായ ലക്ഷ്മി ദേവിയാണ്. ജ്ഞാനത്തിൻ്റെ കിരണങ്ങളിലൂടെ സർവാത്മാക്കൾക്ക് ജ്ഞാനധനം അഥവാ ഗുണങ്ങളാകുന്ന വജ്രങ്ങൾ, മുത്തുകൾ നിറച്ചു നിറച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു. സർവർക്കും സുഖം, സമൃദ്ധിയുടെ അളവറ്റ ഖജനാവ് നൽകുകയാണ്. അമൂല്യമായ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് സർവരെയും സമ്പന്നമാക്കുന്നു. ഞാൻ ശ്വേതവസ്ത്രധാരിണി, ഹംസവാഹിനി, തപസ്വിനി, ബ്രഹ്മകുമാരി, സരസ്വതിയാണ്. ജ്ഞാനവീണയുടെ നാദങ്ങളിലൂടെ ഓരോ മാനവനെയും അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശിവശക്തി കാളിയാണ്. ശക്തിശാലി സകാശിലൂടെ ഓരോ മനുഷ്യാത്മാവിൻ്റെ ആസുരീയ സംസ്കാരങ്ങളെ ഇല്ലാതാക്കി ഈശ്വരീയവും ദൈവികവുമായ സംസ്കാരങ്ങളെ ധാരണ ചെയ്യിക്കുന്നു. ഞാൻ വൈഷ്ണവി ദേവിയാണ്. തൻ്റെ നയനങ്ങളിലൂടെ പവിത്രമായ കിരണങ്ങളുടെ പ്രകാശം വിശ്വത്തിലെ സർവാത്മാക്കളിലും ചൊരിയുന്നു. ഈ കിരണങ്ങളിലൂടെ ഓരോ ആത്മാവിൻ്റെ വിഷയവികാരം സമാപ്തമായിക്കൊണ്ടിരിക്കുന്നു. പവിത്രമായ കിരണങ്ങളിലൂടെ ഓരോ ആത്മാവും നിർവികാരിയും പവിത്രവുമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഉമാദേവിയാണ്. ദുഃഖിതരായ ആത്മാക്കളുടെ ഉള്ളിൽ ഉണർവും ഉത്സാഹവും ജനിപ്പിച്ച് സന്തോഷം കൊണ്ടുവരുന്നു. ഞാൻ ആനന്ദമയി ഗായത്രി ദേവിയാണ്. വിഷാദത്തിൽ കുടുങ്ങിയ മനുഷ്യാത്മാക്കളുടെ ദുഃഖത്തെ ദൂരെ അകറ്റി സർവരുടെയും മനസ്സിനെ ഹർഷിതമാക്കുന്നു. സർവരുടെ മേൽ സന്തോഷത്തിൻ്റെ വരദാനങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ സന്തുഷ്ടമണി, രാജയോഗിനി, ശിവശക്തി, സന്തോഷി മാതാവാണ്. സർവശക്തികളുടെയും ഗുണങ്ങളുടെയും ഖജനാക്കളുടെയും സകാശിലൂടെ വിശ്വത്തിലെ ഓരോ ആത്മാവിനെയും ഉജ്ജ്വലവും നിർമ്മലവുമാക്കുന്നു. സർവ ഈശ്വരീയ പ്രാപ്തികളിലൂടെ സമ്പന്നമായി സർവരെയും സന്തുഷ്ടമാക്കുന്നു.
ரசதி.